ചെന്നൈയിലേക്ക് പോകുന്നത് എപ്പോഴാണ് സിനിമയല്ല ഞാൻ ജോലി തേടിപ്പോയി ജോലി അറിഞ്ഞ് കിട്ടിയില്ല അവസാനം തെക്കുശ്ശമ്മാവൻ തന്നെയാണ് അവിടെ എനിക്ക് സീ ചെറിയെന്ന് പറഞ്ഞിട്ട് ചെമ്മീൻസ് ചെമ്മീൻസ് എന്നാണ് അതിൻ്റെ പേര് അവരൊരു കമ്പനി ഉണ്ടാണ് ഈസ്റ്റേൺ സീ ഫുഡ്സ് അതിലെനിക്കൊരു ജോലി വാങ്ങിച്ചു തരാണ് അപ്പൊ അമ്മ പറഞ്ഞു നീ ഇവിടെ മര്യാദക്കൊക്കെ അമ്മ ഒക്കെ മര്യാദയാണ് ജോലി കിട്ടിയാൽ മതിയാദരാ പാകപ്പാട് ഒരു സമാധാനം മധുപാട്ട് വീടാണെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇതില് വരുന്നത് ഇവിടെ വന്നപ്പോ സംഭവം അങ്ങോട്ട് മാറി അതായത് അവിടുത്തെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു വർഗീസ് ഇപ്പൻ പറഞ്ഞു പുള്ളി ഇത്തിരി ഒരു ഭയങ്കര ലവബിളാണ് പക്ഷേ കാര്യങ്ങൾ മര്യാക്കി നടത്തിയില്ലെങ്കിൽ ചീത്ത വേറെ നിറ കിട്ടും അപ്പോഴാണ് മധു എന്ന് പറഞ്ഞിട്ടൊരു അവതാരം വന്ന് എന്നെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ പോയിട്ട് ഈപ്പൻ സാറിനോട് ചോദിച്ചു സാർ എനിക്ക് ലീവ് വേണം അപ്പോൾ മധുനോട് ചോദിച്ചു മധു എത്ര ദിവസമാണ് ഷൂട്ടിങ് ഇരുപത് ദിവസം കൊണ്ട് തീർക്കും ഇരുപത് ദിവസം കൊണ്ട് മൈൻഡ് ഇരുപത് ദിവസം കൊണ്ട് ഷൂട്ടിങ് തീർക്കുമെന്ന് അപ്പോൾ ഞമ്മൻ സാർ ഇരുപത് ദിവസം ഇരുപത് ദിവസമോ തനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ ചോദിച്ചു ഞമ്മൾ തലയ്ക്ക് വട്ടല്ല സാർ എനിക്ക് സിനിമയുടെ സിനിമ താപ്പോഴോ മൂന്ന് ദിവസം ലീവ് എടുത്താൽ പറഞ്ഞു വെള്ളി ശനി ഞായർ ഞാൻ ഉടനെ പോയി റെസിഗ്നേഷൻ എഴുതി കൊടുത്തു ആ എഴുതി കൊടുത്തു അത് അത് പറഞ്ഞു കൊടുത്തിട്ട് വരാൻ പറഞ്ഞു വരണെടുത്ത് വെച്ച് കാണാം കൊടുത്തു അവർ വെച്ച് എന്താ ഉദ്ദേശം ഞമ്മൻ സാർ എനിക്ക് എനിക്കറിഞ്ഞ ഞാൻ പോകണം ഓക്കെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ സിനിമയിലോട്ട് വന്നു ഞാൻ കൊടുത്ത് ഒരു കൊടുത്തു സീനെ വിചാരിച്ചു പണി പാളിപ്പോയോ എന്ന് പക്ഷെ ഞാൻ തിരിച്ചു പോയില്ല ഞാൻ കൂടെ തന്നെ നിന്നു സോ സർപ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വിപിൻ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു എക്സിക്യൂട്ടീവായി ചേർന്നത് വിപിൻ അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞ് ഒരു സിനിമാ ടൊഗ്രാഫറായിട്ട് ജോലിക്ക് വേണ്ടി പോവുകയാണ് എന്നോട് പറഞ്ഞു എനിക്ക് അത് അത്ര സമ്മതമല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവിക്കത് നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ച് തീരുമാനിച്ചതിനാൽ അതിനെ ഞാനും സമ്മതിച്ചു എങ്കിലും അത് എങ്ങനെ ഏത് രീതിയിൽ വരുമെന്നുള്ളതിനെപ്പറ്റി എനിക്ക് ആശങ്കയുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും ഞാൻ തിരക്കിക്കൊണ്ടിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ നല്ലതായി ആ ശാഖയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടെന്നും പല അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതും വളരെ സന്തോഷപൂർവ്വം ഞാൻ മനസ്സിലാക്കി വിപിൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷം നമ്മൾ ഒരു കാര്യം അദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി സത്യസന്ധമായി തൻ്റെ സർവ കഴിവുകളും അതിനുവേണ്ടി ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന അതേ ഫലം ലഭിക്കത്ത അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഭാവിയിലും കൂടുതൽ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വർഗീസിപ്പൻ ഞാൻ പറഞ്ഞില്ലേ അങ്ങ് അധികമാണിത് ഞാൻ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ സാറിനെന്നൊക്കെ വിട്ടു അപ്പാന്നായി വിളിക്കും അപ്പാന്നെ വിളിക്കല്ലോ വൈഫുണ്ട് ശാന്തി ശാന്തി കൊച്ചപ്പേ വിളിക്കല്ലോ അവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആ വീട്ടിലായി അതുകൊണ്ട് അങ്ങ് സദ്യ അങ്ങ് ഭയങ്കര അദ്ദേഹത്തിന് എന്നെ ഒരു ഭയങ്കര സങ്കടമായി പോയത് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ കാരണം അപ്പ അപ്പ അപ്പാന്ന് വെച്ച എല്ലാ കാര്യങ്ങളും കൂടെ വിപിൻ വിപിൻ അതായത് ടൈമിംഗ് ഒന്നും ഇല്ല കാലത്ത് ഏഴ് മണിയോട്ട് രാത്രി എക്സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഷിപ്പിലൊക്കെ പോയി അവിടെയൊക്കെ കയറി വാചകമൊക്കെ അടിച്ച് വരുമ്പോഴേക്കും രാത്രി ഒരു മണി രണ്ട് മണിയാവും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ ജോയ് ചെയ്ത കാലഘട്ടമാണ് അത് ഒരു ഓർമ്മയാണ് ഇത് ഇത് യു ആർ മീ കം ബാക്ക് ടു സോ തിങ്സ് എനിക്ക് എവിടേക്കാണ് ാണ് കൊണ്ടുപോകുന്നത് ഇതുപോലെ താങ്കൾ ഇതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന താങ്കളുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ വാല്യൂ ചെയ്യുന്ന ഒരു അതിഥിയാണ് അടുത്തത് ഇവിടെ എന്നെ സംബന്ധായിട്ട സാധനങ്ങളാണ് വ്യക്തി അത് കൊറച്ച് എരിവും പുളിയും മധുരവും ഒക്കെ കടന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഏറ്റവും ഒരു നമുക്ക് ലറ്റസ് തുടക്കത്തിലല്ല ഇപ്പോൾ എന്റെ ഗോപി എന്ന് പറഞ്ഞാല് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി ഞാൻ ഓർക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം ഇങ്ങനെ പോസിറ്റീവായിട്ട് ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല അവിടെ തീയാണോ ആ നമുക്ക് പോവാം ഞാൻ ഈ ഗോപി തീ താൻ പാടു അതാണ് ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഞാൻ വിചാരിക്കും ഗോപി ഈ സിറ്റുവേഷനിൽ എന്തായാലും ഗോപിതാ ചെയ്യുക അതാണ് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചോദിക്കും ഗോപി അതൊക്കെ വരണടുത്ത് വെച്ച് കാണാമല്ലോ എന്ന് പറയും എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും ഗോപിയും മരിച്ചുപോയി ശിവജി ഞങ്ങൾ മൂന്ന് പേരായിരുന്നുള്ള അമ്പലമായ അമ്പലം മുഴുവൻ സ്വാമി ശരണം വയ അതുപോലെ അത് ശിവജിയുടെ ഓർമ്മ ഒരിക്കലും ഞങ്ങളെ പോവില്ല ശിവജി അവസാനം എന്നെ ഗുരുസ്വാമി എന്നെ വിളിച്ചായിരുന്നു ഈ കെട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഗുരുസ്വാമി എന്നെ വിളിക്കുക മരിക്കണ ദിവസം ഗുരുസ്വാമി എന്ന് എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഗോപിയുടെ അങ്ങനെയുള്ള ഈ ഗോപിയുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗോപിയും ഞാൻ അതായത് ബാലേന്ദ്ര മേനോന് ഒരു ക്യാമറാമാന വേണം പ്രേമഗീതങ്ങൾ എന്നുള്ള സിനിമയ്ക്ക് ഒരു ക്യാമറാമാൻ വേണം മേനോനെ ഞാൻ പരിചയം വേണുഗ നാഗോളി തന്നെ പരിചയപ്പെടുത്തി തരുന്നത് മേനോൻ അന്ന് ഷൂട്ടിങ് റെഡി ആയിരിക്കുക നമ്മൾ ആദ്യം അവർ പറഞ്ഞ ക്യാമറമാനും വരാൻ സാധ്യതയില്ല എന്നും മനസ്സിലായി അപ്പോൾ ഗോപിയുടെ അതിലൊരു ലെറ്റർ കൊടുത്തുവച്ചു എനിക്ക് അപ്പോൾ ഗോപി അന്വേഷിച്ച് പോകുന്നത് ചെറുമുണ്ടശ്ശേരി എന്നാണ് ഗിരിജേൻ്റെ വീടെ അന്ന് എൻ്റെ മോനെ പ്രസവിച്ചിട്ട് രണ്ട് ദിവസം എന്തോ ആയിട്ടുള്ളൂ ഇല്ല ആ ദിവസം ആ കറക്റ്റ് ആ ദിവസം ഏപ്രിൽ പതിനാല് ഏപ്രിൽ പതിനാല് അവനെ കഴിനീറ്റ് ചെലപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് കൊടുക്കാറുമുണ്ട് ഇപ്പില്ലേ ചെറുപ്പത്തിൽ നല്ലോണം തല്ല് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇവര് ചെറുമുണ്ടശ്ശേരി എന്നുള്ള പേര് തെറ്റിയിട്ട് ചെറുപ്പളശ്ശേരി അന്വേഷിച്ച് പോവാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ ഫേറ്റിലേക്കാണ് വരണത് ഇവര് ചെറുപ്പളശ്ശേരി അന്വേഷിച്ച് പോയി വഴി തെറ്റി നേരെ എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അതായത് ഡെഡൻ്റാണ് വീട് അവിടെ ഗിരിജയുടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴെട്ട് പോണം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കാറ് മുകളിലും വീട് ഞാൻ വെച്ചാൽ ഈ നേരത്ത് കാറ് വരണ ഇവർ അപ്പം ഞാനില്ല ഞാൻ പ്രസവിക്കണ അവിടെ അവിടെ ആ സ്ഥലത്ത് ഒറ്റപ്പാലം ഹോസ്പിറ്റൽ സെമാൽക്ക എന്നൊരു ഹോസ്പിറ്റൽ ഏഴ് മുറി എന്നാണ് പേരായിരുന്നു ഇപ്പോൾ പേര് മാറ്റിയാൽ അവിടെ ഇരിക്കുക ഇവർ അവിടെ പോയിട്ട് ആ പറഞ്ഞു ഗിരിജയുടെ അച്ഛൻ പറഞ്ഞു അവനിങ്ങനെ ഗിരിജ പ്രസവിച്ചിടെ അവിടെ അവിടെ പോകാൻ പറഞ്ഞു ഇവർ നേരെ അങ്ങോട്ട് വിട്ടുപിടിച്ചു ഹോസ്പിറ്റൽ അന്വേഷിച്ച് ഞാനപ്പോൾ ഇങ്ങനെ കൂടെ വന്നിട്ട് പറയും നമുക്ക് വേണം നമുക്ക് മദ്രാസ് മദ്രാസിൽ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടിരിക്കുകയാണ് ഞാൻ അവർ എന്തായാലും നമ്മൾ ഇറങ്ങി നമുക്കൊന്ന് കണ്ടിട്ട് കണ്ടിട്ട് അതെ ഇവിടെ ആ ആറ്റിറ്റ്യൂഡാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത് ഇന്നും പല സമയത്ത് രക്ഷപ്പെടുത്തുന്നതും ആ ആറ്റിറ്റ്യൂഡാണ് എന്നിട്ട് ഞാൻ എൻ്റെ ഇമ്പ്രഷൻ അറിയാം വൈകുന്നേരം ഒരു ആറു മണിയായിരുന്നു സന്ധ്യ ഇങ്ങനെ മയങ്ങി അപ്പോൾ ഉണ്ട് മൂന്ന് പേര് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്നു ഈ നേരത്തെ കൂളിംഗ് ഗ്ലാസ് വെച്ച് വരുന്ന ഒരു സിനിമാക്കാരായിരിക്കുമെന്ന് ഞാൻ മനസ്സിലായി അല്ലാതെ വേറെ ആരും ഈ സന്ധ്യമായി നേരത്തെ നോക്കിയപ്പോൾ അത് ഗോപി ഒന്ന് ലെറ്റർ തന്നു ഇങ്ങനെയാണ് ഞാൻ ഞാൻ പറഞ്ഞു ഗോപി ഇങ്ങനെയാണ് എൻ്റെ വൈഫ് ഉള്ളിൽ കിടക്കണേ നാളെ വരാം പിറ്റേ ദിവസം ഞാൻ പോകണം അതാണ് പ്രേമഗീതങ്ങൾ എന്ന സിനിമയുടെ അതായത് ഫസ്റ്റ് എൻട്രി ടു ദ കൊമേഴ്സ്യൽ ഫീൽഡ് സോഫ്ക ഇങ്ങനൊരു കച്ചവട സിനിമയുടെ ഒരു എൻട്രി അതാണ് അതിന് ഗോ കാരണക്കാരൻ ഗോപിയാണ് അതെ കറക്റ്റ് മോൻ്റെ പ്രായമാണ് ഫ്രണ്ട്ഷിപ്പിന് അതിനിടയ്ക്ക് വേറൊരു ചെറിയ ഒരു അബദ്ധം പറ്റി ഗോപിയുടെ ആദ്യത്തെ പടം ഞാനാണ് ചെയ്തത് ഫസ്റ്റ് പടം ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ ഞാൻ ദൈവത്തെ ഓർത്തില്ല അല്ലെങ്കിൽ ഞാൻ ഓർക്കാൻ വിട്ടുപോയി ഞങ്ങളത് ചെറുതായിട്ടൊന്ന് പിണങ്ങി ഗോപി ആ ഒരു സിനിമയാ ചെയ്യാൻ പറ്റിയുള്ളൂ ഗോപി അതിനുശേഷം അടുത്ത സിനിമ ഗോപിയായിട്ട് ഞാൻ ചെയ്യാൻ പോകാം ഞങ്ങൾ എന്നിട്ട് അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വെച്ച് പിരിയാണ് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഒരു പടം ചെയ്യാൻ നിങ്ങൾ വെച്ച് ചെയ്തത് അതുകൊണ്ട് ഏതൊരു പടം ചെയ്യുന്നത് അതുകൊണ്ടല്ലേ പറഞ്ഞു ഞാനിപ്പോൾ ഇനി പടം ചെയ്യുന്ന ഗോപിയുടെ ക്യാമറമാൻ ഞാൻ തന്നെയായിരിക്കും ശിവജി പോയ ശേഷം ഞങ്ങളിപ്പോൾ ഇന്നാളെ കൂടെ മൂകാമ്പി പോയിട്ട് വന്നു എൻ്റെ വൈഫ് പറയും ആ ഗോപിയുടെ ഒന്ന് വിളിക്ക് ഫോൺ എന്നിട്ട് പറയും ഇന്നമാതിരി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗോപിയായ നമ്മൾ